നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ നിർധനരായ അർബുദ രോഗിയുടെ ചികിത്സയ്ക്കായി ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി പ്രമുഖ സന്നദ്ധ സംഘടനയായ അൽ മബാറ കമ്പനിയുമായി സഹകരണ കരാറിൽ ഒപ്പുവച്ചു. രാജ്യത്ത് അർബുദ രോഗിയുടെ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ വില വളരെ കൂടുതലാണ്. ഇത് താങ്ങാൻ കഴിയാത്ത രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുകയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് ശക്തമായ സുരക്ഷാ പരിശോധന തുടരുന്നു. അബ്ബാസിയയിൽ വ്യാഴാഴ്ച പുലർച്ചെ ആരംഭിച്ച പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സബയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ 1359 ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടെത്തി. രേഖകളില്ലാത്ത 4 പേരെ അറസ്റ്റ് ചെയ്തു. റെസിഡൻസി താമസ നിയമ ലംഘനത്തിന് 55 പേരെ പിടികൂടി. 21 വാഹനങ്ങൾ, 5 മോട്ടോർ സൈക്കിളുകൾ എന്നിവ പിടിച്ചെടുത്തു. വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരെയും പരിശോധനയ്ക്കിടെ പിടികൂടി. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരും നിരവധി കേസുകളിൽ പ്രതിയായവരും ഒളിവിൽ പോയവരും പിടികൂടിയവരിൽ ഉൾപ്പെടും. പ്രദേശത്തേക്കുള്ള എല്ലാ വഴികളും അടച്ച് ഒരു വാഹനവും ഒഴിവാക്കാതെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് കടത്തിവിട്ടത്. സിവിൽ ഐഡി കാലാവധി പരിശോധനയോടൊപ്പം കേസുകളോ കുടിശ്ശികകളോ ഉണ്ടെന്ന് വിലയിരുത്തിയാണ് ആളുകളെ കടത്തിവിട്ടത്. റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ, ട്രാഫിക് വകുപ്പ്, പബ്ലിക് സെക്യൂരിറ്റി, സ്പെഷ്യൽ ഫോഴ്സ് എന്നിവ പരിശോധനയിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ ഖെയ്താനിലും ഫർവാനിയിലും പരിശോധനകൾ നടത്തിയിരുന്നു. വരും ദിവസങ്ങളിലും സൂക്ഷ്മമായ പരിശോധന നടക്കുമെന്നാണ് സൂചന. പുറത്തിറങ്ങുമ്പോൾ സിവിൽ ഐഡിയും മറ്റു രേഖകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. എല്ലാത്തരം ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും പ്രിന്റിംഗ് നിർത്തിയെന്നും ഡിജിറ്റൽ പതിപ്പിൽ മാത്രമാക്കിയെന്നുള്ള വാർത്തയിൽ വ്യക്തത വരുത്തി ആഭ്യന്തര മന്ത്രാലയം. ഡ്രൈവിംഗ് ലൈസൻസുകളല്ല, ഡ്രൈവിംഗ് പെർമിറ്റുകളാണ് ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റിയെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡ്രൈവിംഗ് പെർമിറ്റുകളുടെ വിഭാഗത്തിൽ ഓൺ ഡിമാൻഡ് ഫെയർ, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ, പബ്ലിക് ബസ്, മൊബൈൽ ഫെയർ, വ്യക്തിഗത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ, വാൻ എന്നിവ ഉൾപ്പെടുന്നു. ഇവയുടെ പെർമിറ്റുകൾ പേപ്പർ സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോണിക് പെർമിറ്റിലേക്ക് മാറ്റും. ഇതാണ് ആഭ്യന്തര മന്ത്രാലയ ആപ്ലിക്കേഷനിലെ ഡിജിറ്റൽ വാലറ്റിൽ എത്തുക. ഇത് സംബന്ധിച്ച് പ്രചരിച്ച തെറ്റായ വാർത്തകൾ ജാഗ്രത പാലിക്കാനും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം സ്വീകരങ്ങൾ സ്വീകരിക്കാനും ആഭ്യന്തര മന്ത്രാലയം, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി, റിലയൻസ് ആൻഡ് മീഡിയ ആവശ്യപ്പെട്ടു. കുവൈറ്റിലെ ജഹറ മരുഭൂമിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ഇന്ത്യൻ പൗരന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ആന്ധ്രാപ്രദേശ് സ്വദേശി വീരാഞ്ചുലുവാണ് കൊല്ലപ്പെട്ടത്. 38 വയസ്സായിരുന്നു. സംഭവത്തിൽ സ്പോൺസറായ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകം ആസൂത്രിതമെന്ന് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ രക്തകറപ്പുണ്ട വസ്ത്രങ്ങളാണ് അന്വേഷണത്തിന് നിർണായകമായത്. കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതാകും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. രാജ്യത്ത് ഉയർന്ന താപനിലയിൽ കുറവുണ്ടെങ്കിലും തണുപ്പിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അടുത്താഴ്ചയും പകൽ ചൂട് തുടരുമെന്നും രാത്രി മിതമായ കാലാവസ്ഥയായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഈ മാസം അവസാനത്തോടെ താപനിലയിൽ വലിയ കുറവുണ്ടാകുമെന്നും പ്രതീക്ഷ. മഴയും പ്രതീക്ഷിക്കുന്നുണ്ട്. മഴയെ നേരിടുന്നതിനും പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങൾ പൊതുമരാമത്ത് വകുപ്പും മുനിസിപ്പാലിറ്റിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. വീടിന് സമീപത്തെ സ്റ്റോർ റൂമിൽ തീ പിടിച്ചത് അഗ്നിശമന സേനകൾ നിയന്ത്രിച്ചു. 2 വാഹനങ്ങളിലേക്കും തീ പടർന്നു. ആളപായമില്ലാതെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർഫോഴ്സ് അറിയിച്ചു. ആർദ്യ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഫുഡ് കമ്പനിയിലെ ബേസ്മെന്റിലും തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കുകളില്ല. രാജ്യത്ത് താപനിലയിൽ കുറവുണ്ടെങ്കിലും തീപിടുത്ത സാധ്യത ഒഴിവായിട്ടില്ല. കുവൈറ്റിൽ 100 വയസ്സിനും അതിൽ കൂടുതലുമുള്ള 322 പേർ ഉണ്ടെന്നാണ് കണക്കുകൾ. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഇതിൽ 160 പേർ കുവൈറ്റി പൗരന്മാരും 162 പേർ കുവൈറ്റികളല്ലാത്തവരുമാണ്. ജൂൺ 30 പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം 100 വയസ്സിൽ എത്തിയവരുടെ ആകെ എണ്ണത്തിൽ 82 പുരുഷന്മാരും 240 സ്ത്രീകളും ഉൾപ്പെടുന്നു. 160 കുവൈറ്റികളിൽ 45 പുരുഷന്മാരും 115 സ്ത്രീകളുമുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 26 കെ.ഡി. 6 ഫിൽസും 1 ഗ്രാം 22 കാരറ്റ് 23 കെ.ഡി. 848 ഫിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 273.98 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.